കുമാരനാശൻ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് തിരുവനന്തപുരം ചിരൻകീഴ് കായ്ക്കരയിൽ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദത്തിൽ എത്തിയ വ്യക്തി സ്നേഹഗായകൻ ആശയഗംഭീരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് മലയാളത്തിൽ ലക്ഷണം വന്ന ആദ്യ കണ്ഠകാവ്യം വീണപൂവാണ് തിരുവിതാംകൂർ പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ കവിയാണ് ആധുനിക കവിത്രങ്ങളിൽ നിന്ന് ഇന്ത്യൻ തപാൽ സ്റ്റാബിൽ ഇടം നേടിയ ആദ്യ കവിയാണ് എൻറ്റിൻ അർണോൾഡിൻ്റെ ലൈഫ് ഓഫ് ഏഷ്യയുടെ മലയാള പരിഭാഷയാണ് ശ്രീബുദ്ധചനിത്തം അത് രചിച്ചത് ആശാനാണ് കൊല്ലം ആലപ്പുഴ യാത്രയിൽ പല്ലനയാറ്റിൽ റെഡിമർ എന്ന ബോർഡ് അപകടത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവഹാനി സംഭവിക്കുന്നത് പ്രധാന കൃതികളാണ് വീണപൂവ് നാടിനി ലീല ചണ്ടാല ഭക്ഷിപ്പി കരുണാ ദുരവസ്ഥ ചിന്താരുഷ്ടിയായി സീതാ പ്രരോധങ്ങൾ വിശേഷണങ്ങൾ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം നവോത്ഥാനത്തിൻ്റെ കവി